Thank you so much. Hi friends, welcome back to Zach's Varieties. മണാലിയിലെ ഹാദിംബ ടെമ്പിൾ ഉണ്ട്. മണാലി വന്നാൽ എന്തായാലും കാണേണ്ട ഒരു സ്ഥലമാണ്. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ്, സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുന്നത്. മണാലിയിലെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയതാണ്. ഇപ്പൊ സമയം 12 മണി കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ ഒരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിന് ഇങ്ങനെ പല പേരിലും അറിയപ്പെടും. ഹിഡിംബ ദേവി ക്ഷേത്രം എന്ന് പറയും, ഹഡിംബ ക്ഷേത്രം പറയും, പിന്നെ ദുങ്കാരി ക്ഷേത്രം പറയും. അങ്ങനെ ഒരു 3-4 പേരിൽ അറിയപ്പെടുന്നതാണ്. പൊതുവേ തന്നെ അറിയപ്പെടുന്ന പേര് ഹിഡിംബ ദേവി ക്ഷേത്രമാണ്. അപ്പം അത് കാണാൻ പോവുകയാണ്. ഹിമാചൽ പ്രദേശിലാണല്ലോ നമ്മുടെ മണാലി ഉള്ളത്. ഇവിടെ ഒരു ഹിൽ സ്റ്റേഷനാണ് ഈ മണാലി എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഇന്ത്യൻ ഇതിഹാസമായ മഹാഭാരതത്തിലെ ഒരു വ്യക്തി ഉണ്ടായിരുന്നു, ഭീമൻ. ഈ ഭീമൻ്റെ ഭാര്യ ഹിഡിംബി ദേവിക്കാണ് ഈ ക്ഷേത്രം സമർപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ അതിൻ്റെ ഒരു പുരാതന ഗുഹാക്ഷേത്രമാണിത്. ഹിമാലയത്തിൻ്റെ തായ്വരയിൽ ദുൻഗിരിവാൻ വിഹാർ എന്ന അവിടെ ഒരു ദേവദാരു വനത്താൽ ചുറ്റപ്പെട്ട സ്ഥലത്താണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇപ്പം നമ്മൾ വണ്ടി ക്ഷേത്രത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അവിടെ ഒരു ഗേറ്റ് ഉണ്ടല്ലേ, ഞാൻ അവിടെ മുമ്പ് രാത്രി വന്നിരുന്നു. ഇത് യാക്ക് എന്ന് പറയും. ഇത് തണുപ്പ് ഉള്ള സ്ഥലത്താണ് ഉണ്ടാവുക, കൂടുതലും ലഡാക്കിലാണ് ഇതുണ്ടാവല്. അപ്പം ഇതിൻ്റെ കണ്ണിൻ്റെ മുകളിലൊക്കെ ഒന്നായിട്ട് രോമങ്ങൾ ഉണ്ടാവും. അത് ഇതിനെ മേയിച്ചു കൊടുക്കുന്ന ആൾക്കാർ ഇങ്ങനെ കത്രികൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നല്ല ഭംഗിയിൽ വെച്ചിട്ടുണ്ടാവും. ഇതിൻ്റെ മുന്നിൽ നല്ല രസമാണ് ഇതിനെ കാണാൻ. ഇവിടെ ഈ യാക്ക മൃഗത്തിൻ്റെ ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കൽ ഒക്കെയാണ് ഇതിൻ്റെ ഗേറ്റിൻ്റെ അവിടെ തന്നെ പരിപാടി ഉള്ളത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു എൻട്രൻസ്. അപ്പോൾ ഇതിലേ അങ്ങോട്ട് കടക്കുക. ഇതേ അങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ പിന്നെ നേരെ അങ്ങോട്ട് കുറച്ചങ്ങോട്ട് പോകണം. കുറച്ച് ഉയരത്തിലാണ് നിൽക്കുന്നത്. ഇതിൻ്റെ സൈഡിൽ കംപ്ലീറ്റ് ദേവദാരു മരങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഭാഗമാണ്. ഇവിടെ കുറേ ഇവരെ ട്രഡീഷണൽ ഡ്രസ്സ് ഇട്ടിട്ട് ഫോട്ടോ എടുക്കലുണ്ട് കുറേ. ഇതുണ്ടല്ലോ, ഇതൊക്കെ അതിൽ പെട്ടതാണ്. ഓരോ ഡ്രസ്സും അതിൻ്റെ ഒപ്പം ബാക്കിൽ പൂവിൻ്റെ കൊട്ടയൊക്കെ വെച്ചിട്ട്. ഇതാണ് ദേവദാരു പിന്നെ മരങ്ങളെ കൊണ്ട് നിൽക്കുന്ന ഭാഗങ്ങൾ. അപ്പം നമുക്ക് അങ്ങനെയായിട്ട് പോയിട്ട് അവിടുത്തെ അമ്പലവും കാര്യങ്ങളും ഈ സ്ഥലങ്ങളൊക്കെ മൊത്തം ഒന്ന് കറങ്ങി അങ്ങനെ കാണാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, ദുൻഗിരി വാൻ വിഹാർ എന്നാണ് ഇവിടുക്ക് പറയുക. അവിടെയുള്ള ദേവദാരു വനങ്ങളാണ് ഈ കാണുന്നതൊക്കെ. 1553 മഹാരാജ ബഹദൂർ സിംഗാണ് ഇവിടെ ഈ ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത്. ഇവിടെയൊക്കെ ഇങ്ങനെ ഈ കച്ചവടക്കാരുണ്ട്, ഇവരുടെ ഈ തണുപ്പ് ഡ്രസ്സും കാര്യങ്ങളൊക്കെ വെക്കുന്നതും ഒക്കെ ആയിട്ടുള്ളത്. ഈ ക്ഷേത്രം ഹിന്ദുമതമായിട്ടുള്ളതാണ്. ഇവിടെ ഉള്ളൊരു ഉത്സവമുണ്ട്, അതിൻ്റെ പേരാണ് ദുങ്കാരി മേള എന്നാ അതിന് പറയാറ്. ഇവിടെ ദേവി ധ്യാനം നടത്തിയിരുന്ന ഒരു ഗുഹയ്ക്ക് ചുറ്റുമാണ് ഇപ്പോൾ ഈ ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത്. ഒരു രാക്ഷസ കുടുംബത്തിലാണ് ഹിഡിംബ ജനിച്ചത്. ഈ സ്റ്റെപ്പ് കയറി അങ്ങനെ അങ്ങോട്ട് മുകളിലേക്ക് പോകണം. പിന്നെ ഇവിടെ ഒരു ഇഞ്ഞൊരു ഇതാണ്. അതിൻ്റെ ഈ അമ്പലത്തിന് 4 ഭാഗവും നല്ല ഒഴിവുള്ള ഭാഗമാണ്. ഇതൊരു കയറ്റത്തിലാണ് അമ്പലം തന്നെ നിൽക്കുന്നത്. ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്കൊക്കെ അങ്ങോട്ട് കയറ്റാണ്. ഇതിൻ്റെ അമ്പലത്തിനുള്ളിൽ ഒരു ഭാഗമുണ്ട്, ഒരു ചെറിയൊരു ഭാഗം കാണാൻ. അതിൻ്റെ ഉള്ളിലേക്ക് പോകണമെങ്കിൽ നമ്മൾ ചെരുപ്പ് അയച്ചു വെച്ചിട്ടുണ്ട്. ഈ ഗേറ്റിൽ കൂടി നേരെ പോയാൽ കാണുന്ന ഭാഗം അങ്ങനെ ഇവിടെ ചെരുപ്പ് അയച്ചു വെച്ചിട്ട് ഇങ്ങനെ ക്യൂ നിൽക്കണം. ഇതൊക്കെ അതിലേക്ക് പോകാനുള്ള ആൾക്കാരുടെ ക്യൂ ആണ് ആയി കാണുന്നത്. അങ്ങനെ കണ്ട് അങ്ങനെ അങ്ങോട്ട് പോയി. ഞാൻ ഏതായാലും ക്യൂരിൽ നിൽക്കുന്നില്ല, ഞാൻ മുമ്പ് ഇവിടെ ഒന്ന് കണ്ടതാണ്. ഇതൊരു ഇതിൻ്റെ ഇതുണ്ടല്ലേ, ഇതൊക്കെ ഒരു മരമാണ് ഈ കാണുന്നത്. ഇതൊരു തെട്ട്, പിന്നെ ഇതൊരു വേറൊന്ന്, പിന്നെ ഇത് വേറൊന്ന്, പിന്നെ അതിൻ്റെ ടോപ്പിലൊന്ന്. ടോപ്പിലുള്ളത് പിച്ചലാണ്, ബാക്കിയുള്ളത് കംപ്ലീറ്റ് മരങ്ങളാണുള്ളത്. ഇത്രയും തിരക്കുണ്ട്, അതൊക്കെ പെട്ടെന്ന് കഴിയും തിരക്കൊക്കെ. അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയിൽ ക്യൂ നിന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോവാം. ഇതൊരു ഇസ്രായേൽക്കാരനാണ് ഇവന്. I am so very tired, my friend. But now I am... Keep moving, keep going. What are you doing? Come to me. Because we both have a beautiful beard. So we are happy. Grow your beard, grow your roots. Like an ancient tree, you will listen to the voices of the nature and to the forest. And you could go... On your glasses. Like this.
And now you send it to me. ഈ ചങ്ങായി ഇസ്രായേലിലെ ഒരു ടൂറിസ്റ്റ്, അതിന് കുറച്ച് കുറവുണ്ട്. അങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ ഫോട്ടോ എടുക്കലും കുറേ വർത്തമാനം പറഞ്ഞ അങ്ങനെ നടക്കുകയാണ് അദ്ദേഹം. ഇതിൻ്റെ അകം കാണാൻ വേണ്ടിയിട്ടാണ് ഈ വരി നിൽക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ ജസ്റ്റ് ഒന്ന് കയറുക, ഒന്ന് കാണുക പോരെന്നുള്ളതാണ് ഈ ഇതിനുള്ളിൽ ആകെയുള്ള ഒരു സംഭവം ഉള്ളത്. ഈ ക്ഷേത്രത്തിൻ്റെ ഉയരം 24 മീറ്ററാണ്. ഇവിടുന്ന് ഏറ്റവും മുകള് വരെ ഉള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു രാക്ഷസ കുടുംബത്തിൽ ജനിച്ചാണെന്ന്. അങ്ങനെ ഇവർക്കൊരു ധീരനും നിർഭയനുമായൊരു സഹോദരൻ ഉണ്ടായിരുന്നു. ഈ സഹോദരനെ ആരാണ് പരാജയപ്പെടുത്തുക, അവരെ ഞാൻ വിവാഹം കഴിക്കുന്നതെന്ന് ഇവരെടുത്ത് പ്രതിജ്ഞ. അങ്ങനെ പാണ്ഡവ വനവാസക്കാലത്ത് മണാലി സന്ദർശിച്ചപ്പോൾ 5 പാണ്ഡവരിലൊരാളായ ഭീമൻ ഈ ബ്രദറിനെ പരാജയപ്പെടുത്തി. അതിനുശേഷമാണ് ഹിഡിംബ ഭീമനെ വിവാഹം കഴിക്കുകയും പിന്നെ അങ്ങനെ ഇവർക്ക് ഗഡോത്കജ എന്നിട്ടുള്ളൊരു പുത്രനെ പ്രസവിക്കുകയും ചെയ്തു. അങ്ങനെയാണ് അതിൻ്റെ ചരിത്രം. ഇവിടുത്തെ നായ്ക്കൾ കണ്ടല്ലോ, നല്ല കട്ടിയുള്ള തൊപ്പുള്ള ടൈപ്പാണ്. ഈ ഒരു ഭാഗത്ത് പിന്നെ ഫോട്ടോഷൂട്ട് ഏരിയയാണ്, ഷൂട്ടിംഗ് ഒക്കെ നടക്കുന്ന ഭാഗങ്ങളൊക്കെയാണ് ഈ ഒരു ഭാഗം. ഇവിടേക്ക് വേറൊരു ചെറിയൊരു പൈസ കൊടുത്താലേ അങ്ങോട്ടേക്ക് പോകാൻ പറ്റും, ആ ഒരു ഭാഗത്തേക്ക്. വലിയവർക്ക് 10 രൂപയും കുട്ടികൾക്ക് 5 രൂപയാണ് അങ്ങോട്ടേക്ക് ചാർജിലെ. അങ്ങനെ അങ്ങോട്ട് പോകണം, ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നില്ല, മുമ്പവിടെ പോയതാണ് അവിടെ. അങ്ങനെ കാര്യമായിട്ടൊന്നും ഇല്ല അവിടെ, അല്ലേ. കുറേ ദേവദാരു മരങ്ങളും കുറേ ഫോട്ടോ എടുക്കാനുള്ള കുറച്ച് ഭാഗങ്ങളൊക്കെയാണ് അവിടെ ഉള്ളത്. ഇത് വയസ്സായൊരു ഹിമാചൽ പെണ്ണാണ്, പുള്ളിക്കാരത്തി ഇങ്ങനെ കൂണിട്ടാണ് നടക്കുന്നത്. അദ്ദേഹം അവരുടെ കൊട്ടയും കാര്യങ്ങളൊക്കെയാണ്. ഇവരൊക്കെ അങ്ങനെ അവരുടെ വയറ്റപ്പോയപ്പിന് വേണ്ടി അങ്ങനെ നടക്കുകയാണ്, കച്ചവടമോ കാര്യങ്ങളൊക്കെ ആയിട്ട്. ഈ നവരാത്രി കാലത്ത് ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും ഈ ക്ഷേത്രത്തിൽ. അന്നിവിടെ ഉത്സവ കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഭാഗത്ത്. ഇവിടുത്തെ വസന്തകാലത്തിനോടനുബന്ധിച്ചിട്ടാണ് അതുണ്ടാകാറുള്ളത് അവിടെ. ഈ ഒരു ക്ഷേത്രത്തിലേക്ക് വരാൻ 2 ഭാഗങ്ങളുണ്ട്. ഇപ്പം നമ്മൾ വന്ന വഴി അല്ലാണ്ട് തന്നെ ഇതിൻ്റെ താഴ്ഭാഗത്ത് വേറൊരു വഴിയുണ്ട്. ആ വഴി കൂടി അവിടെയാണ് കുറേ കച്ചവടങ്ങളും കാര്യങ്ങളും ഒക്കെ ഉള്ളത്. അവിടെയും ചെറിയ ഹോട്ടലും കടകളൊക്കെ ഉണ്ട് ആ ഒരു ഭാഗത്തും. ഈ നാട്ടുകാരുടെ ഡ്രസ്സൊക്കെ ഇട്ട് ഫോട്ടോ എടുക്കുന്ന ഒരു ഏരിയയാണ് ആ ഭാഗം കംപ്ലീറ്റ്. 100 രൂപ ഡ്രസ്സിന് ഫോട്ടോ എടുക്കാൻ, ഒരു സെറ്റിന് 40 രൂപ. നല്ല അടിപൊളിയാണ്, കളർഫുള്ളാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വേറെ വഴിയുണ്ട് എന്നുള്ളത്, ആ ഒരു പോകുന്ന വഴിയുള്ള കച്ചവടക്കാരാണ് ഇവരൊക്കെ. ഇതിങ്ങനെ നേരെ അങ്ങോട്ട് പോകുന്നത് ഈ ഒരു പാസേജ് ഉണ്ട് ഇവിടെ, കണ്ടല്ലോ. ഈ ഒരു സൈഡിൽ കൂടി ഇങ്ങനെ ഒരു വഴിയുണ്ട്, ഇതങ്ങനെ അങ്ങോട്ട് പോകുന്നത് മറ്റേ ഭാഗത്തേക്കാണ്. ഇതിങ്ങനെ അങ്ങോട്ടേക്ക് ഇറക്കാണ്, ഇനിക്കേ വരുന്ന സമയത്ത് ഇങ്ങനെ നല്ല കയറ്റം കയറണം. അങ്ങനെ പോകുന്ന സമയത്ത് അതങ്ങനെ ഇറക്കിറങ്ങി പോകും. ഇവിടെയും കുറേ കച്ചവടക്കാരുണ്ട്, ഇവിടെയാണ് കൂടുതൽ കച്ചവടക്കാരുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു മരത്തിൻ്റെ ചുറ്റുപാട് നിന്നിട്ട് ഫോട്ടോ എടുക്കലൊക്കെയാണ് ഇവരെ. ഒരു ഡ്രസ്സും കാര്യമുണ്ട്, ഒരു പ്രത്യേക കളറുള്ള ഡ്രസ്സ് ഒന്നിങ്ങനെ പോയി കഴിഞ്ഞാൽ ഓരോ കമ്മലും മാലയൊക്കെ ഇട്ട് പിന്നെ ബാക്കിലൊരു കൊട്ടയൊക്കെ വെച്ചിട്ട് അങ്ങനെയാണ് ഇവരെ ഫോട്ടോ എടുക്കലൊക്കെ. അപ്പം നമുക്ക് സൈഡിലെ കാഴ്ചകൾ അങ്ങനെ കണ്ട് 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 അങ്ങനെ പോവാം. ले लो कुछ सॉक्स ले लो, हमारे हाथ का बना हुआ. ഇതുവരെ സ്വന്തമായിട്ട് മുടഞ്ഞുണ്ടാക്കുകയാണ്, കൈകൊണ്ട് സ്വന്തമായിട്ട് മുടഞ്ഞുണ്ടാക്കുകയാണ്. ഈ നാട്ടിലെ പെണ്ണുങ്ങൾ തന്നെ അത് മുടഞ്ഞുണ്ടാക്കുകയാണ്. ഇതൊക്കെ അവരുണ്ടാക്കിയതാണ് ബൈ ഹാൻഡ്. ഈ അമ്പലത്തിന്റെ അടുത്ത് ഇങ്ങനെ ഇറങ്ങി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാട്ടിന്റെ ഉള്ളിലുണ്ട് ഈയൊരു കാട്. ഈ കാടിന്റെ സൈഡിൽ കൂടി ഇങ്ങനെ വഴിയുണ്ട്, വന്നു കഴിഞ്ഞാൽ അവിടെ വലിയൊരു മാർക്കറ്റാണ്. ഇത് മാർക്കറ്റ് ഉണ്ടല്ലേ.
ഒരു മാർക്കറ്റ്, ഇവിടെ ഒരു ഹോട്ടൽ ഉണ്ട്. മണാലി ആദിംബ മണാലി അമ്പലത്തിന്റെ അതേ പേരിൽ തന്നെയുള്ളത്. ഈ നാട്ടിലുള്ള ഒരു മറഞ്ഞു നോക്കുന്നുണ്ട്. സാധനം ഫ്രോക്ക് ഷോൾ പൊഞ്ചു. ഇപ്പൊ ആ പെണ്ണുങ്ങള് മറിഞ്ഞുണ്ടാക്കുന്ന സാധനമാണ് ഇപ്പൊ ഞാൻ കാണിച്ചത്. ഇപ്പൊ ഈ സ്റ്റെപ്പൊക്കെ ഇറങ്ങി വന്ന് സമതല പ്രദേശം അയക്കുന്നു. ഇവിടെ ഒരു മയലൊക്കെ ഉണ്ടല്ലേ, മയലിനൊപ്പം വെച്ചിട്ട് ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒപ്പം എന്ന് പറഞ്ഞാൽ 20 rupees ചാർജ്. ഇതിങ്ങനെ ഇവിടെ ഒരു പാട്ട് കേൾക്കുന്ന ഒരു സംഭവമാണ്. പാട്ട് കേൾക്കലും എന്തോ ഒരു ചെറിയൊരു വീഡിയോ ഗെയിം കളിക്കുന്നൊക്കെ ഒരു ഭാഗം ഉണ്ട് അതിൻ്റെ ഉൾഭാഗം. പിന്നെ ഇവിടെ കുറേ കടകളുണ്ട്, ഭക്ഷണത്തിൻ്റെ കടകളുണ്ട്. പിന്നെ ഇവരെ ഈ തണുപ്പിനിടുന്ന ഡ്രസ്സുകൾ വിൽക്കുന്ന ഭാഗങ്ങൾ, ഈ ഒരു ഭാഗം കംപ്ലീറ്റ് നിരപ്പായൊരു ഭാഗമാണ്. ഇവിടുന്ന് പിന്നെ ഞങ്ങനായിട്ട് കയറി പോയിട്ട് ഉയരത്തിലാണ് ഈ ഇത് നിൽക്കുന്നത്. മറ്റേ അവിടുന്ന് വരുന്ന സമയത്തിലും അവിടുന്ന് ഇങ്ങനെ കയറ്റം കയറിയിട്ടാണ് ഇതുള്ളത്. ഇവിടെയൊക്കെ സ്ഥിരമായിട്ട് കടകളുണ്ട്, പിന്നെ കുറേ ഹോട്ടലുകളുണ്ട്. താമസിക്കുന്ന ഹോട്ടലുകളാണല്ലോ ഞാൻ പറഞ്ഞത്, അല്ലാണ്ട് പിന്നെ ഭക്ഷണം കഴിക്കുന്ന ഹോട്ടലല്ല. റെസ്റ്റോറൻറ്റുകളുണ്ട്, ഇങ്ങനെ തട്ടുകട മോഡൽ അതും ഉണ്ട് ഇവിടെ. ഇതിവിടുത്തെ റെസ്റ്റോറൻ്റാണ് തട്ടുകട മോഡൽ. പലവിധ സാധനങ്ങളും പൊരിച്ചു വെച്ചിരിക്കുന്നു, ബ്രെഡായിട്ടും പിന്നെ പൊട്ടറ്റോ ആയിട്ടും ഒക്കെ ആയിട്ട്. ഇത് വേറെ ഒന്ന് കോഴിമുട്ട വിഴുങ്ങിയിട്ട് അത് പൊരിച്ചത്. ഇവിടെ ഈ പുള്ളിക്കാരത്തി അവള് ചെവിയിൽ പാട്ടൊക്കെ വെച്ചിട്ടാണ് നൂഡിൽസ് ഉണ്ടാക്കുന്നത്. രണ്ടു പേരാണ്, തണുപ്പ് പിന്നെ തണുപ്പിനെ സംരക്ഷിക്കുകയും ചെയ്യാൻ പാട്ടും കേൾക്കാം. അപ്പൊ ഞാനിനി തിരിച്ച് വന്ന വഴിക്ക് അങ്ങനായിട്ട് പോവാണ്. നമ്മുടെ ഇവിടെ ദോശ കച്ചവടമൊക്കെ ഉണ്ട്, ദോശയില്ലാത്ത സ്ഥലമല്ല. ഇനി സ്റ്റെപ്പ് കയറി 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 അങ്ങനെ അങ്ങോട്ട് പോകണം. ഇറങ്ങാൻ നല്ല രസമായി, നേരെ സുഖഞ്ഞി കയറുമ്പോൾ ഉണ്ടാവില്ല. എന്നിട്ട് വണ്ടിക്കാരനെ ജസ്റ്റ് ഒന്ന് വിളിക്കണം, അപ്പോഴാണ് നമ്മുടെ വണ്ടിക്കാരൻ വരും. വണ്ടി കുറച്ച് അപ്പുറത്താണ് പാർക്ക് ചെയ്തിട്ടുള്ളത്, കാരണം കറക്റ്റ് അമ്പലത്തിൻ്റെ നേരെ അവിടെ പാർക്കിംഗ് ഇല്ല. നമ്മളെ ബാലചന്ദ്രൻ പോലെ കഥാ തിരക്കഥാ സംഭാഷണം എന്നുള്ള ഇവരെ ഉണ്ടാക്കുന്നതും വിൽക്കുന്നതും പിന്നെ കമ്പ്യൂട്ടർ കൈകാര്യം ചെയ്യുന്നവരാണ്. ഓൾ ഇൻ ഓൾ, ഓൾ ഇൻ ഓൾ. പാനിപ്പൂരി കവറിലാക്കി ഉച്ചയ്ക്കുന്നു. അച്ഛാ അപ്പൊ ടെമ്പിൾ കണ്ട് ഞങ്ങൾ മടങ്ങുകയാണ്. ശിലാജീത് അപ്പൊ നമ്മുടെ സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻ്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്. എന്നാൽ താങ്ക് യു.